മോശയുടെ പിൻഗാമി എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഫസ്റ്റ് ഷോയിൽ റിലീസായിരിക്കുകയാണ്. നമ്മളെല്ലാവരും അതിൻ്റെ സന്തോഷത്തിലാണ്. ഇപ്പോൾ എന്നെക്കാൾ ഇരട്ടി മധുരമായിട്ട് ഇരട്ടി സന്തോഷമായിട്ട് എന്നോട് പോയി ജോഷ്വ മോശയുടെ പിൻഗാമി എന്ന് പറയുന്ന സിനിമയിലെ കാസ്റ്റ് ആൻഡ് ക്രൂയിലെ ക്രൂസ് ആണ് ഇപ്പോൾ ഉള്ളത്. സോ നേരെ നമ്മളെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നിയിട്ടുള്ള പെട്ടെന്നിറങ്ങിയായിട്ടുള്ള പോസ്റ്ററാണ്, പോസ്റ്ററിലേക്ക് പോവാണ്. അപ്പം വളരെ ലൈറ്റാണ്, എന്നാൽ സാധനം എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള പോസ്റ്റേഴ്സ്, ജോഷ്വ മോശയുടെ പിൻഗാമി എന്നുള്ള ആ ടൈറ്റിലും കാര്യങ്ങളും എങ്ങനെയാണത്? പേര് ആദ്യം ഒരു പേര് മാത്രം എൻ്റെ അടുത്ത് പറഞ്ഞുള്ളതാണ്, ഇങ്ങനെ പേര് കിട്ടിയിട്ടുണ്ട്, നമുക്ക് നാളെ തന്നെ അത് വിടണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും സാധാരണ ഒരു പോസ്റ്റർ ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കും? അത് ഓരോ ഇതുപോലെ ഇരിക്കും, ഓരോ വർക്ക് പോലെ. അപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു, എന്നാ സംഭവം, എന്നാ ഐഡിയ എന്നാ? ഒരു പുള്ളി പറഞ്ഞ്, പുള്ളി ആദ്യം എന്നോട് പറഞ്ഞ് ഒരു കോമഡി പടമാണെന്ന് പറഞ്ഞു. അത് മാത്രമേ പറഞ്ഞു. ഞാൻ ആ ഒരു രീതി വെച്ച് ചെയ്തു, അങ്ങനൊരു സാധനം പിറ്റേ ദിവസം തന്നെ വിടുകയും ചെയ്തു. പിന്നെ കുറച്ച് നാളത്തേക്ക് അനക്കമൊന്നുമില്ല എനിക്കത്. ആ അത് ഫൈനലായി. പുള്ളി പിന്നെ പുള്ളി അപ്പോൾ അതിൻ്റെ കഥ എഴുതിയിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല, ഒരു പേര് മാത്രമേ വിട്ടിട്ടുള്ളായിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് എന്നോട് പറയുന്നത് നമ്മൾ ആ വാക്ക് ചെയ്യാൻ പോവാം. ടൈറ്റിൽ ചെയ്യാൻ വലിയ താമസം എടുത്തില്ല. ആ പുള്ളി എന്നോട് പറഞ്ഞാൽ സിമ്പിളാണ്, അധികം സംഭവമൊന്നും വേണ്ട, സിമ്പിളായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ടൈറ്റിൽ പെട്ടെന്ന് കൺഫേമായി. പിന്നെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആകാനാണ് സമയം എടുത്തത്. കുറേ ചെയ്തു, കുറേ സാധനം ചെയ്തു, ഒരുപാട് സാധനം ചെയ്തു. ഇന്ന് വൈകിട്ട് ഓക്കെ ആയിട്ടാകുമ്പോൾ പോകണേ പിറ്റേ ദിവസം പറയും വേറെ ചെയ്യാമെന്ന് പറയും. അല്ല, അത് എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഒരു പോസ്റ്ററാണ് നമ്മൾ എപ്പോഴും ഒരു പടത്തിന് അതിൻ്റെ ഒരു ആദ്യത്തെ ഐഡൻറ്റിറ്റി ആയിട്ട് വെളിയിൽ വരുന്നത്, അതാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും അത് പ്രത്യേകം ആ സിനിമയെ ഒന്ന് പുഷ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ പോസ്റ്റേഴ്സിലൊക്കെ നമുക്ക് ഒരു ഒരു എന്താ പറയുക, ഒരു പ്രൊഫഷണലിസം ഉണ്ടാകണം. ചെറിയ ബഡ്ജറ്റിൽ ഉണ്ടാകുന്ന സിനിമയാണെന്ന് പറയുന്ന ഒരു ഫീലും പോസ്റ്ററിന് ഉണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പ്രൊമോഷൻ എത്രത്തോളം ഫലിച്ചു ജോഷ്വ എന്നുള്ള പടത്തിന്? അല്ല, അതിപ്പം പ്രൊമോ എത്രത്തോളം ഫലിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ഥാപനത്തിൽ മനോരമയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ഇരിച്ച് ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ മനോരമയിൽ കഴിഞ്ഞ നമ്മളൊരു ഇൻ്റർവ്യൂ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂ അവിടെ എഡിറ്റ് ചെയ്ത് നടക്കുക. അപ്പം എനിക്ക് ഞാൻ ഇരിക്കുന്ന നേരെ ഓപ്പോസിറ്റ് എഡിറ്റ് നടക്കുന്നതാണ്. അപ്പം അവിടെ വേറൊരു എഡിറ്റർ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇത് ഇത് പടം അവിടെ. അപ്പം വിളിയുണ്ട്, അവിടെ ജോഷ്വ എന്ന് പറഞ്ഞൊരു പടമാണ്. ആ ഞാൻ ഇതിൻ്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം കണ്ടിട്ടു. എന്നുവെച്ചാൽ ഞാനവിടെ ആരോടും ആ സമയത്ത് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പുള്ളിക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടില്ല. എൻ്റെ സ്റ്റാറ്റസും പുള്ളി കണ്ടിട്ട്, അതെനിക്ക് ഉറപ്പാണ്. അപ്പം പുള്ളി പറഞ്ഞു, ഞാൻ ഇതിൻ്റെ ട്രെയിലറാണ്, നല്ല രസമുള്ള ട്രെയിലറത്. അപ്പോഴാണ് എടാ സാരംഗിൻ്റെയൊക്കെ അവരുടെ ഇത് ഇതാണെന്ന് പറഞ്ഞിട്ട് പുള്ളി ഇതേപോലെ വന്നിട്ട് പറഞ്ഞു, എടാ കൊള്ളാലോ ഇത് എങ്ങനെ കാണുന്നതെന്നൊക്കെ വെച്ച്. പിന്നെ ഞാൻ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് എത്രത്തോളം ആളുകളിലേക്ക് നമ്മൾക്ക് നമ്മുടെ ഫ്രണ്ട്സ് സർക്കിൾ വിട്ട് സാധനം. അതേപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആയിട്ടുള്ളവരൊക്കെ ഈ പടം ഇറങ്ങിയിട്ട് നമ്മുടെ ഫേസ്ബുക്ക് ഷെയർ ഇറങ്ങി കണ്ടിട്ട് പലരും വിളിച്ചു പറയുന്നുണ്ട്, ഇതേപോലെ ഇതേപോലെ ഇന്ന സ്ഥലത്ത് നിങ്ങൾ കണ്ടായിരുന്നു, അങ്ങനെ ഓരോന്നാ. അപ്പോൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവും, ഓ നമ്മൾ, ഞാൻ ഓൾറെഡി ഒരു അത്യാവശ്യം വലിയ വലിയ സിനിമകൾക്ക് പ്രൊമോഷൻ ചെയ്ത ടീമിൽ വർക്ക് ചെയ്താണ്. അപ്പം നമുക്ക് അറിയാം, നമുക്കൊരു കണ്ടൻറ് ഇറക്കിക്കഴിഞ്ഞാൽ എവിടെയൊക്കെ റീച്ച് വരും നമുക്കറിയാം. പക്ഷേ അത് ബഡ്ജറ്റഡ് സാധനമാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഒരു ലിമിറ്റഡ് കണ്ടൻറ് ഉണ്ടാക്കാനായിട്ട് ഇത്ര രൂപ നമുക്ക് തരും. പക്ഷേ ഇത് നമ്മൾ സൗഹൃദത്തെ പുറത്തു നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ സുധീഷ് ആയിട്ട് പറയുമ്പോഴത്തേക്കും ഞാൻ സുധീഷ് ആയിട്ട് നമ്മൾ നേരത്തെ മണിയുടെ പറഞ്ഞാൽ റോഡിൽ നിന്ന് അഗ്രേഷൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ അടുത്ത് എന്ത് ചെയ്യാൻ നമ്മൾ സിനിമയെ പറ്റി സംസാരിച്ചു. അപ്പോൾ ഞങ്ങളൊരു സിനിമയെ സംസാരിച്ച് അതിനെപ്പറ്റി ഇങ്ങനെ ഇത് നമ്മൾ കൊറോണ വന്നത് ബാക്ക് നമുക്ക് ബാക്ക് ഔട്ട് ചെയ്തു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ജോഷ്വയുടെ ഫസ്റ്റ് ലുക്ക് ഇറങ്ങും. അപ്പോൾ സുധീഷേട്ടാ സുധീഷേട്ടാ എല്ലാം വരും, ശരിയാവും. അങ്ങനെയാണ് ജോഷ്വ ഞാൻ നമ്മൾ നമ്മൾ ഇതിലേക്ക് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ ഓരോ അപ്ഡേറ്റിൽ അത് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞു, ഓരോന്നും കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ എന്താ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു, എടോ ഒരു ദിവസം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പ്രൊമോഷൻ നമ്മൾ വേറെ പടങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എടോ താൻ ഈ പടത്തിൽ തന്നെ പ്രൊമോഷൻ കണ്ടൻസോ ക്രിയേറ്റ് ചെയ്യണം, ഓക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ നമ്മൾ ഓരോന്നും ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ഇത് എത്രത്തോളം റീച്ച് കിട്ടുന്നുണ്ടെന്ന് നമുക്കറിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ സിനിമ നമുക്കറിയാം, നമ്മൾ കുറേ പേജസ് ഉണ്ടാവും, നമുക്ക് ആ പേജസിലൊക്കെ ഇതേപോലെ വരുന്നുണ്ടാവും. അപ്പോൾ അതിന് ഓരോ പോസ്റ്റ് എടുത്ത് നോക്കാം, നമുക്കറിയാം. ഇതൊക്കെ നമ്മൾ നോക്കും, നമ്മുടെ ഫ്രണ്ട് സർക്കിൾ എല്ലാവരുടെയും വോളിലുണ്ട്, പക്ഷേ വെളിയിൽ എത്ര അറിയത്തില്ലേ. പക്ഷേ പടം ഇറങ്ങി നാലഞ്ച് ദിവസം കഴിയുമ്പം ആ ഏഴാം ദിവസം മാറി. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചപ്പോൾ പോലും സുധീഷ് എത്ര പേര്, അപ്പം കുറച്ച് മണി കണ്ടുകൊണ്ട് ചോദിച്ചു, മണി കണ്ട് എത്ര പേര് കണ്ടിട്ടുണ്ട്, ചേട്ടാ നമ്മൾ പ്രതീക്ഷയിലും കൂടുതൽ ആൾക്കാർ പടം കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ വേറൊരു കൺട്രോളർ വിളിച്ചിട്ട് പടം കണ്ടിട്ട് വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞു പടം കൊള്ളാം, നമുക്കൊന്ന് ഇരിക്കണം എന്ന് പറഞ്ഞു നമ്മളെ വിളിച്ചിട്ടുണ്ട്. അപ്പം അത്രത്തോളം പടം റീച്ച് ചെയ്തിട്ടുണ്ട്. അതെച്ചാൽ നമ്മളൊരു ലിമിറ്റഡ് ഇത് 1.5 ലക്ഷം രൂപയ്ക്ക് 1.5 മണിക്കൂർ സിനിമ എന്ന ടാഗിലായി സിനിമ സ്വപ്നം കാണുന്ന പലരിലേക്കും സാധനം എത്തിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരു വലിയ ബാക്കപ്പ് വേണ്ട, ആഗ്രഹം മാത്രം മതി എന്ന ടാഗിലാണ് നമ്മൾ കൊടുക്കുന്നത്. ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് നടക്കുമെന്ന ടാഗിലായി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ആളിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് സന്തോഷമാണ്, പലരും ഇറങ്ങി തിരിക്കാൻ റെഡി ആവുന്നുണ്ട് ഇപ്പോൾ. ഷിയാബ് സാറേ. യെസ്, നമസ്കാരം. നമസ്കാരം. നമസ്കാരം.
അപ്പം എങ്ങനെയാണ് ജോഷ്വയിലേക്ക് എത്തിച്ചേരുന്നത്? ഞാൻ ജോസ് വഴിയാണ് ജോഷ്വയിലേക്ക് എത്തിച്ചേരുന്നത്. കാരണം സുധീഷിൻ്റെ തന്നെ ഒരു സ്ക്രിപ്റ്റിൽ ബിഹൈൻഡ് എന്ന് പറഞ്ഞ് വെബ് സീരീസിൽ അഭിനയിക്കാൻ വേണ്ടി എങ്ങനൊരു ക്യാരക്ടർ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ജോസ് റെഫർ ചെയ്ത് അങ്ങനെ വന്ന് സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോഴാണ് ഇങ്ങനൊരു സിനിമ ഓൾറെഡി കഴിഞ്ഞു എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം സങ്കടമുണ്ട്, കാരണം അതിൽ അഭിനയിക്കാൻ പറ്റില്ല. പിന്നെ അപ്പം സുധീഷ് പറഞ്ഞു, സാറേ നമുക്ക് ഒരു ക്യാരക്ടറിന് ഡബ് ചെയ്യണം, ഒരു ഡോക്ടർ ക്യാരക്ടറുണ്ട്, ഡബ് ചെയ്യണം, വരാമെന്ന്. സന്തോഷം, ശബ്ദം കൊണ്ട്, ആ ഒന്നുമില്ലെങ്കിൽ അങ്ങനെ, അതെ സാന്നിധ്യമാണല്ലോ. അപ്പം ഞാൻ നമ്മുടെ ജോസിൻ്റെ സ്റ്റുഡിയോയിൽ വന്നു. അപ്പോൾ സുധീഷുണ്ട്, ദ്രാവിഡുണ്ട്, പിന്നെ മണിയുണ്ട്, അതേപോലെ നെവിനുണ്ട്, ജോസിൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്, അദ്ദേഹം ഇന്ന് വന്നിട്ടില്ല. അപ്പോൾ ഇത്രയും പേരുടെ സാന്നിധ്യത്തിലാണ് നമ്മൾ ഡബ്ബിങ്ങിന് വേണ്ടി ഇരിക്കുന്നത്. അപ്പം ആദ്യം പൈലറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, നമ്മൾ സാധാരണ നമ്മൾ ഡബ് ചെയ്യുന്നതാണ്. എങ്കിലും ആ ക്യാരക്ടറിന് വേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്, എങ്ങനെയാണ്, എവിടെ പോസ് ചെയ്യണം, അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജോസ് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരുന്നു. 8 മണിക്കൂർ ഒരു ദിവസം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ആരൊക്കെ ആർക്കൊക്കെ എത്രയൊക്കെ സമയം അലോട്ട് ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട് സുധീഷ് പറഞ്ഞു തന്നത് കൃത്യമായിട്ട് സുധീഷ് അത് പറഞ്ഞു തന്നു. നന്നായിട്ട് അത് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്, വളരെ സന്തോഷം. അപ്പോൾ ഇനിയും പുതിയ പുതിയ പ്രോജക്റ്റുകൾ വരുമ്പം ഡബ്ബിങ് മാത്രമല്ല അഭിനയിക്കാനും കൂടെ സുധീഷ് ഇപ്പോഴേ ഞാൻ ചാൻസ് ചോദിക്കുന്നു. അഭിനയിക്കാനും പറ്റും? അതെ 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 ദ്രാവിഡ് അസിസ്റ്റന്റ് ഡയറക്ടർ. എങ്ങനെയാ ഈ ശിക്ഷണമൊക്കെ ഉണ്ടോ? ഞാനും സുധീഷും തമ്മില് ഭയങ്കര വർഷങ്ങളായിട്ടുള്ള ബന്ധം തന്നെയാണ്, അടുത്ത് തന്നെയുള്ളതാണ്, ഞങ്ങൾ നാട്ടുകാർ തന്നെയാണ്. അപ്പൊ ഞങ്ങൾ ഈ അന്യഭാഷ സിനിമകളൊക്കെ കാണുന്ന ഒരു ബന്ധമാണ് സിനിമകള്. അപ്പം അന്യഭാഷ സിനിമ, അന്യഭാഷ സിനിമ എന്ന് പറയുമ്പോൾ മലയാളം ഒഴിച്ച് മറ്റു ഭാഷകള്, ഈ സബ് ടൈറ്റിലൊക്കെ ഉള്ള സിനിമയല്ലേ അത്. അപ്പൊ അന്നേരം എനിക്ക് ആദ്യമായിട്ടൊരു സിനിമയുടെ സ്ക്രിപ്റ്റ് വായിക്കാൻ തരുന്നത് സുധീഷാണ്. അപ്പൊ ഞാൻ അങ്ങനെ സുധീഷിന്റെ വീട്ടിൽ വലിയൊരു അലമാരയൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ സ്ക്രിപ്റ്റ് അടിക്കടിക്ക് വെച്ചിട്ടുണ്ട് വായിക്കാൻ തരുന്നൊക്കെ. അപ്പൊ അതുപോലെ ഒരു ദിവസം ഇതുപോലെ ജോഷോടെ ഒരു സ്ക്രിപ്റ്റ് വന്നിട്ട് ഒന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ വായിച്ചു നോക്കി, അന്ന് രാത്രി എന്നെ വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു എടാ നമുക്കിതൊരു സിനിമയാക്കണം. അപ്പോൾ ഇതിൽ ഓരോ ഇതിൽ ശരി ഇത് ശരിക്കുള്ള നടന്മാരെ ഇട്ടാൽ നമ്മൾ ആരെയൊക്കെ ഇടേണ്ടി വരുമെന്ന് ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നൊക്കെയാണ്, കാസ്റ്റിംഗ് സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചോളം കഴിഞ്ഞപ്പോഴത്തേക്കും സുധീഷ് പറഞ്ഞു, ഇതുപോലെ നമുക്ക് സിനിമ ചെയ്യാം, നീ വരണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് സിനിമയിലേക്ക് ഞാൻ വന്നതും. കമ്പനിയുടെ സൂപ്പർവൈസറാണ്, അപ്പം പകല് ജോലിക്ക് പോവുകയും ഒഴിവുള്ള ദിവസങ്ങളിൽ വന്ന് നമ്മളോട് അസിസ്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ രാത്രി ഷൂട്ട് ഉണ്ടെങ്കിലും പകൽ ജോലിക്ക് പോയിട്ട് രാത്രി വന്ന് ഷൂട്ട് നിന്നിട്ട് രാവിലെ വരെ ഉറക്കളച്ചിട്ട് വീണ്ടും ജോലിക്ക് പോകും. അങ്ങനെ ഒരു പാഷനേറ്റായിട്ടുള്ള, ഇപ്പം നേരത്തെ വർക്ക് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ ഇവന് ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് സുധീഷ്, എന്താട്ടാ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എവിടെ നിന്ന് പൊക്കിയെടുത്തു വന്ന് നിങ്ങള്? അല്ല ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര അത്ഭുതമാണ്. ഞങ്ങൾ ആരും ഒരു തരത്തിലും നേരത്തെ ബന്ധമുള്ളവരല്ല. ഇപ്പം ചുരുക്കം വിനോദേട്ടൻ ഇവരൊക്കെ ഞങ്ങളുടെ നാട്ടുകാരാണെന്നെങ്കിലും പറയാം, പക്ഷേ ബാക്കി എല്ലാവരും ഒരു സർക്കിളിൽ ഇങ്ങനെ എവിടെ നിൽക്കുകയോ കലങ്ങി 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 വന്ന്. ഇപ്പം ഇവരെ പലരെയും കണക്ട് ചെയ്തവരിപ്പം എൻ്റെ ഫ്രണ്ട്സ് അല്ല. ഇപ്പം കണക്ട് ചെയ്തവർ പല വഴിക്ക് പോവുകയും ഇവരിപ്പം കറക്റ്റായിട്ട് നമ്മുടെ അടുത്ത് നിൽക്കുകയും ചെയ്യണം. അങ്ങനെ ഇതെല്ലാം കറക്റ്റായിട്ട് കലങ്ങി തെളിഞ്ഞ് വന്നതാണ്, ഈ അരിച്ചരിച്ചെടുത്തതാണ് അവസാനം. അങ്ങനെ അരിച്ചെടുത്തത് കൂട്ടത്തില് ഒരാളും കൂടെ ഒന്ന് രണ്ട് പേരും കൂടെ അവിടെ ഉണ്ട് സൗണ്ടില്, നമ്മുടെ ജ്യോതിസ്. ജ്യോതിസ് ജ്യോതിസ് നല്ലൊരു ചിരിയായിട്ട് ജ്യോതിസ് ഇരിക്കട്ടോ. സൗണ്ട് ഡിസൈൻ ചെയ്തേക്കുന്നത് ജോസിയാടൻ ജോസിയാടനാണ്. ഞാൻ ശരിക്കും സൗണ്ട് ഡിസൈൻ ആഗ്രഹിച്ചിരുന്ന കാര്യമൊന്നുമല്ല, അപ്പോൾ പെട്ടെന്നൊരു ദിവസം ജോസേട്ടൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റും, ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. അങ്ങ് മോട്ടിവേഷൻ തന്നെ അങ്ങ് ചെയ്യിക്കായിരുന്നു. പിന്നെ നെവിൻ ഉണ്ടായിരുന്നു, ഞാൻ നെവിനെ ഒരുമിച്ച് ഓടിച്ചാ കോളേജ് പഠിക്കുന്നത്, ജോസിയാടൻ ഞങ്ങളുടെ സീനിയറായിട്ട് ഓടിച്ച. അപ്പോൾ ഞങ്ങൾക്ക് നേരത്തെ തമ്മിൽ അറിയായിരുന്നു, പിന്നെ അതിലേക്ക് ഇങ്ങനെയാണ് അങ്ങനെയാണ് വന്നത്. അത് കഴിഞ്ഞ് പിന്നെ സുധീഷ് നമ്മള് സിനിമാക്കാരായ ജോസേട്ടാ ഞാൻ പറഞ്ഞത്. അപ്പൊ അത് കഴിഞ്ഞ് സുധീഷാണായിട്ട് പരിചയപ്പെട്ടു. നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കറക്ഷൻസ് വരും. കറക്ഷൻസ് വരുമ്പോൾ ചില ദിവസം സ്റ്റുഡിയോയിലെ ബാക്കി വർക്കൊക്കെ കഴിഞ്ഞ് രാത്രിയിലൊക്കെ ആയിരിക്കും കറക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ജോസേട്ട മിക്സ് ചെയ്യുന്ന കൂട്ടത്തിലും ഞാനിരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം അപ്പോൾ പെട്ടെന്ന് അവിടെ അത് ശരിയല്ല ശരിയായില്ല എന്ന് തോന്നുമ്പോഴത്തേക്കും നമ്മളത് മാറ്റി ചെയ്യും. ഞാൻ മീഡിയ വില്ലേജിൽ സൗണ്ട് ഷോട്ട് കാണിക്കുമ്പോൾ ശരിക്കും അനലൈസ് ചെയ്യുന്നുണ്ട്, അനലൈസ് ചെയ്തിട്ട് നമ്മളോട് പറയും കേട്ടോ അത് അവിടെ ഒരു പ്രശ്നം. അങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങൾ പറയും. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഇവനെ ഇപ്പം എന്തെങ്കിലും ഞാൻ ഭയങ്കര അടുത്തിട്ടിരിക്കുകയാണെങ്കിൽ ഇവനെ ഞാൻ കൂടെ ഇരുത്തും, കാര്യം ഇവനുണ്ടെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസാണ്, അറിയാം അതവിടെ ശരിയാവുന്നത്. പിന്നെ ഇവൻ ഈ ട്രോളാൻ വേണ്ടി ബെസ്റ്റ് ആൾക്കാരാണ്, ഒരു പേജൊക്കെ ഉണ്ട് ട്രോളിങ്ങിന് വേണ്ടി. അപ്പം അങ്ങനെ നമ്മൾ കറക്ഷനൊക്കെ ചെയ്യാൻ വേണ്ടി ഇരിക്കുക. അപ്പം രാത്രിയിലൊക്കെ കറക്ഷൻ ചെയ്യുന്നെങ്കിൽ
നമുക്ക് പെട്ടെന്ന് അവിടെ അത് വേണ്ടാന്ന് മാറ്റി ചെയ്യണമെന്നത്തേക്കും ഞാൻ മാറിയിരുന്നാണ് ചെയ്യുന്നത്. ലാപ്ടോപ്പ് ചെയ്തിട്ട് തിരിച്ച് പെൺഡ്രൈവിലൊക്കെ ആക്കി കൊണ്ടുവരുമ്പോഴത്തേക്കും ജോസഫ് അവിടെ ഇരുന്ന് ഉറങ്ങുമായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ അന്നേരം ചിലപ്പോൾ ആ ദിവസം പിന്നെ നടക്കത്തില്ല. ജോഷുവ മോശയുടെ പിൻഗാമി എന്ന സിനിമയുടെ അസോസിയേറ്റ് ക്യാമറമാനാണ് കിരണാണ് ഇനി സംസാരിക്കാനുള്ളത്. കിരൺ പറയൂ, എങ്ങനെയാണ് ഈ പടത്തിലോട്ട് വരുന്നത്? ഈ പടത്തിന്റെ ഡി ഒ പി ആയ വിനോദാണ് ഈ പടത്തിലോട്ട് വിളിക്കുന്നത്. പിന്നെ വന്ന് ഇവിടെ സുധീഷ് പ്രോയും ഇവിടെ എല്ലാവരും കമ്പനിയായി. പിന്നെ എല്ലാവരും വർക്കൗട്ട് ചെയ്യാൻ പറ്റി, നല്ല രീതിയിലാണ് ഇവ വർക്ക് ചെയ്തിറങ്ങിയത്. ഇപ്പം പുറത്തുനിന്നായാലും പോലും ഈ പടത്തിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ആയ എല്ലാവരും ചോദിക്കുന്നുണ്ട് നല്ല രീതിയിൽ, ഇത്രയും കോസ്റ്റ്ലി കുറഞ്ഞ രീതി വർക്ക് ചെയ്ത് ഇറങ്ങിയിട്ട് എല്ലാവർക്കും സന്തോഷത്തോടെയാണ് കാണുന്നത്. അത് തന്നെ വലിയ കാര്യമായിട്ട് പറയുന്നത്. ക്ലൈമാക്സ് ഷോ, ക്ലൈമാക്സ് സീൻ, അത് നമ്മൾ പറയാതെ തന്നെ ആൾക്കാർ വന്ന് കാണേണ്ടതാണ്. ഒരു ഗംഭീര സാധനം വിത്തൗട്ട് VFX അല്ലേ, വിത്തൗട്ട് VFX നിങ്ങൾ ഷൂട്ട് ചെയ്ത് സെറ്റാക്കിയിരിക്കുന്നത്, അത് കാണേണ്ടതാണ്. ഭയങ്കര കണ്ടവർക്ക് എല്ലാവർക്കും ആ സീനിന് ഭയങ്കര അഭിപ്രായമാണ്. അത് നമുക്ക് ആൾക്കാർക്ക് ഒരു ക്യൂരിയോസിറ്റി തോന്നുന്ന രീതിയിൽ ആണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതെങ്ങനെ എങ്ങനെയാണെന്ന്. അപ്പോൾ സുധീഷ് ആദ്യമേ ഒരു ചെറിയൊരു റെഫറൻസ് വിഷ്വൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഏതോ ഒരു പുറത്തുള്ളൊരു പടത്തിൻ്റെ. അപ്പോൾ ആ റെഫറൻസ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചത്. എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലുള്ള ടെക്നിക്കലായിട്ടുള്ള ഒരു വലിയ സപ്പോർട്ടൊന്നും നമുക്കില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു, ട്രൈ ചെയ്തു. അപ്പം ഞങ്ങൾ എഡിറ്ററുമായിട്ടൊന്ന് സംസാരിച്ചു. അപ്പോൾ എഡിറ്ററിൻ്റെ ഒരു സപ്പോർട്ട് ഭയങ്കര, മീൻസ് ഇതിൻ്റെ എക്സിക്യൂഷൻ എങ്ങനെയാണ് വരുന്നതെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഞങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്ത് ശ്രമിച്ചു നോക്കി, ഷൂട്ടൊന്നും ചെയ്തില്ല, പക്ഷേ നമ്മളിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അത് സക്സസ്സായി. അപ്പോൾ അത് നേരെ പക്ഷേ ഭയങ്കര രസമുള്ളതാണ്. എല്ലാവരും പണം കാണുമ്പോഴത്തേക്ക് ഇനിയും കാണാനുള്ള ആൾക്കാരും കൂടെ OTT ഫസ്റ്റ് ഷോയിൽ കയറിയിട്ട് പണം കാണുക. അതിൻ്റെ ക്ലൈമാക്സിൽ ഒരു ഗംഭീര സാധനം ഇവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതൊരു രക്ഷയില്ലാത്ത സാധനമാണ്, ഭയങ്കര മരണമാസ സാധനമാണ്, വേറെ ലെവലാണ്. സോ സുധീഷിലേക്ക് ഒന്നുകൂടെ ഒന്ന് വരിക. പടം ഫുള്ളായിട്ട് കഴിഞ്ഞ് നിൽക്കുകയാണ്, ഇപ്പോൾ ഒരു വളരെ സക്സസ്ഫുള്ളായിട്ട് നിൽക്കുന്ന സമയമാണ്. എന്താണ് ഈ ഒരു സമയത്ത്? അല്ല, ഈ സമയത്ത് സന്തോഷം തന്നെയാണുള്ളത്. ഇപ്പം സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഓൾമോസ്റ്റ് ഞങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം ഈ പറഞ്ഞതുപോലെ സിനിമ അത് ഉണ്ടാക്കിയതിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചു വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ എപ്പോഴും കുറച്ച് നാളായിട്ട് പറയണമെന്ന് വിചാരിച്ചു, ഇപ്പം ഷൂട്ടിന് പോകുന്ന സമയത്താണെങ്കിലും ഇവർ കംപ്ലീറ്റ് കോമഡിയാണ് ഇവന്മാർ ഓരോ. ഇപ്പം മണികണ്ഠനൊക്കെ സ്ഥിരം ഞങ്ങളുടെ വേട്ടമൃഗമാണ്. അപ്പോൾ മണികണ്ഠനെയൊക്കെ ഇഷ്ടം പോലെ കളിയാക്കുക, വരുന്ന എല്ലാവരും അഭിനയിക്കാൻ വരുന്നവരുമല്ല. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്കുമാരോട് പറയടാ, നമ്മൾ ചെയ്യുന്ന ഒരു ത്രില്ലർ സിനിമയാണ്, കുറച്ച് ഗൗരവം കാണിക്കട ആരെങ്കിലും. ഇല്ല, ഇവന്മാരെല്ലാം ഭയങ്കര കോമഡിയായിട്ടാണ് കാര്യം ചെയ്യുന്നത്. അപ്പം അതിപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ ആയാലും എല്ലാം, ഇപ്പം സൗണ്ടിൻ്റെ സ്റ്റേജിലായാലും എല്ലാം ഇങ്ങനെ തന്നെയാണ്. അതിന് ആണോ ജോസ് കോമഡിയാണ് അത്യാവശ്യം ഇത്രയേറെ കുറച്ച് കൂടുതൽ. അതങ്ങനെ ഈ ഡയറക്ടർ തന്നെ വലിയ കോമഡിയാണ്, അങ്ങനെ വരുന്ന കാണുന്ന ഒരു പാൽപ്പേടയൊക്കെ ആയിട്ടാണ്. അപ്പൊ തന്നെ ഇരിക്കും പിന്നെ നമ്മുടെ ജോഷ്വ വലിയ കോമഡിക്കാരനാണ്. 32 50 മറ്റോ റീടേക്കുകൾ എടുത്ത സമയത്തെ നിങ്ങൾക്ക് മനസ്സിൽ ചിരിയായിരുന്നു അതോ അവനെയൊക്കെ തെറി വിളിക്കുമായിരുന്നു? അങ്ങനെയൊന്നും അല്ല, കഴിഞ്ഞ ദിവസം സുധീഷാന്റെ ബർത്ത്ഡേക്ക് എന്നെ വിളിച്ച്, എന്റെ നമ്പർ ഇല്ലായിരുന്നു, അൺനോൺ നമ്പർ ഇന്ന് വന്നു. ഞാനപ്പം ഹലോ എടുത്തു, ഹലോ ആരാ? ഞാനാ ജോഷ്വ. ആരാ വിളിക്കുന്നത്? ഞാനടാ ജോഷ്വടാ. ആരാ വിളിക്കുന്നത്? ജോഷ്വ, ജോഷ്വ എന്ന്. അപ്പം ഞാൻ ജോഷ്വ, എനിക്ക് അറിയാൻ മേലാത്ത ഒരാളാ എടാ, എനിക്ക് മനസ്സിലായി, അഖിലേഷ് ജോഷ്വ, ജോഷ്വ മോശയുടെ പിൻഗാമി അങ്ങനെയാ പറയുന്നത്. ക്യാരക്ടർ അങ്ങ് ആയിപ്പോയി, എനിക്ക് പോകുന്ന ജോഷ്വ എന്നേ പറയത്തുള്ളൂ തോന്നുന്നു. അഖിലേഷിന്റെ 32 ടേക്ക് എടുത്ത ആ ദിവസം ആണ് മിഥുൻ നമ്മളോട് ജോയിൻ ചെയ്യുന്നത്. അപ്പം മിഥുൻ തലേ ദിവസം നൈറ്റ് ഫുൾ ഒരു ഷൂട്ട് ചെയ്തിട്ടാണ് നമ്മളോട് വരുന്നത്. അപ്പം പുള്ളി നൈറ്റ് ഉറങ്ങിയിട്ടില്ല, പകൽ ഉറങ്ങിയിട്ടില്ല. അപ്പം രാത്രി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മിഥുൻ്റെ സജഷനിൽ അഖിലേഷിന്റെ ഫേസ് ആണ് എടുത്തു. അപ്പോൾ റീടേക്ക് പൊക്കോണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഹെഡ്സെറ്റ് വെച്ച് സൗണ്ട് കേൾക്കുന്നുണ്ട് ഡയലോഗ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞത് ഞങ്ങൾ നോക്കുമ്പോൾ മിഥുൻ ഇരുന്നുറങ്ങുക, സജഷനിൽ ഇരുന്നുറങ്ങുക. ഞങ്ങൾ അനക്കണ്ട, ശല്യം ചെയ്യണ്ട, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അല്ല, അതുപോലെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് എല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് വേണമെങ്കിൽ പുള്ളിക്ക് വന്നാൽ മതി, പക്ഷെ പുള്ളി നേരെ നമ്മുടെ സെറ്റിലേക്ക് വന്ന് വർക്കുമായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു 2-3 പേരെ കൂടെ നമുക്ക് എടുത്ത് പറയേണ്ടതുണ്ട്. ഈ അസോസിയേറ്റ് കിരൺ തന്നെയാണ് നമ്മുടെ ജിംബൽ ഓപ്പറേറ്റ് ചെയ്തത്. ഞാൻ ജിംബൽ ഓപ്പറേറ്റ് ചെയ്യാൻ എനിക്കറിയില്ല. അപ്പം അസോസിയേറ്റ് ആയിട്ടുള്ള കിരണാണ് ഇതിൻ്റെ ജിംബൽ ഓപ്പറേറ്റ് ചെയ്തത്. ഞങ്ങളെ തീരെ ലൈറ്റ് സോഴ്സൊക്കെ നമ്മുടെ കയ്യിൽ ഇല്ല, 2-3 ലൈറ്റൊക്കെ ഉണ്ടാവുള്ളൂ, 2 ലൈറ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ആ 2 ലൈറ്റും അത് കിരണുണ്ടെങ്കിലാണ് 2 ലൈറ്റ് ഉണ്ടാവുന്നത്. കിരണിൻ്റെ ഒരു ലൈറ്റ് ഉണ്ട് അങ്ങനെ. ആ കിരണിനെ വിളിക്കുമ്പോൾ കിരണ് വർക്കുണ്ട്. അപ്പോൾ ഒരു ആ നൈറ്റ് ഷൂട്ട് വരുമ്പോഴത്തേന് കിരണിനെ കൂടെ ലൈറ്റ്, കിരൺ വരാൻ പറയുമ്പോഴേ ജിംബലും ലൈറ്റുമായിട്ടാണ് വരേണ്ടത്. അപ്പം കിരൺ എന്താണെന്നറിയാം, അങ്ങനെയാണ് വരുന്നത്. പിന്നെ ജിംബലൊക്കെ കിരണാണ് നന്നായി ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ എൻ്റെ അസിസ്റ്റൻ്റായിട്ട് രാഹുൽ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, പുള്ളി അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിരുന്നു. പുള്ളി ഇതുപോലെ തന്നെ കിരണും ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ടാണ്. തീരെ കുറച്ച്
നാലഞ്ച് പേരൊക്കെ ക്രൂവിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു ദിവസം അനന്തു എന്ന് പറയുന്ന ഞങ്ങളൊക്കെ ഉണ്ണിന്ന് വിളിക്കുന്ന ഒരാൾ, അനന്തു സുകുമാരൻ എന്ന് പറയുന്ന ഒരു പയ്യൻ ഒരു ദിവസത്തെ ക്ലൈമാക്സ് സീനിലൊക്കെ ജിമ്പൽ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് ഒരാൾ, നമ്മൾ ഹൈലി പ്രൊഫഷണലായിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് ഇതിൻ്റെ കളറിസ്റ്റാണ്. കളറിസ്റ്റ് ഞങ്ങൾക്ക് പേടിയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ ആളെ നമ്മുടെ ഫൂട്ടേജ് കൊണ്ട് കൊടുക്കുമ്പോൾ അയാൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നമുക്കറിയില്ല. പ്രകാശം പറക്കട്ടെ എന്തൊക്കെ ചെയ്തിട്ടുള്ള കളറിസ്റ്റാണ് അദ്ദേഹത്തിന് കിട്ടിയത് തന്നെ. നമ്മുടെ ഒരു പല്ല ജോജി എന്ന് പറയുന്ന ആളാണ് ഇത് കളർ ചെയ്തേക്കുന്നത്. അപ്പം അതുപോലുള്ള കുറേ ഗുണങ്ങളും കുറേ സപ്പോർട്ടും നമുക്ക് ഈ പടത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. ആ അപ്പോൾ പുള്ളി ഫുട്ടേജ് കണ്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്നും ആയ വർക്കൗട്ടായില്ലേ, അപ്പോൾ പുള്ളി പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇത് ചെയ്തെടുക്കാം അങ്ങനെ പറഞ്ഞിട്ട് പുള്ളി ഇത് നന്നായി കളർ ചെയ്ത് തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഒരു എന്തോ ഒരു ഭാഗ്യത്തിന് എല്ലാം കൊണ്ട് ഒത്തു വന്നിട്ടുള്ളത് എല്ലാം. ഇതുപോലുള്ള ഈ ഒരു ക്രൂവിനെ വെച്ചിട്ട് ഇനിയും ഞങ്ങൾക്ക് സിനിമകൾ പ്രതീക്ഷിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും അതുണ്ടാവും. പിന്നെ ഞാനീ പറഞ്ഞതുപോലെ ഒരിക്കലും ഞങ്ങൾ തന്നെ എപ്പോഴും സിനിമ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ഞാൻ ഇവരോട് പറയാറില്ല. നിങ്ങൾക്ക് ജോഷുവ ചെയ്തു, അടുത്ത ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. ഇപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇനി വർഷാവർഷം സിനിമ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ജോഷുവ ഒരു ഓപ്പണിംഗ് ആണ് എല്ലാവർക്കും. അപ്പോൾ അത് വെച്ചിട്ട് അടുത്ത വർക്കുകളിലേക്ക് പോവുക. ഓൾറെഡി ഇപ്പോൾ ഇതിൽ പലരും അടുത്ത വർക്കുകളുമായിട്ട് കമ്മിറ്റഡ് ആയെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അത് സന്തോഷമുള്ള കാര്യമാണ്. ജോഷുവ മോശയുടെ പിൻഗാമി എന്ന് പറയുന്ന സിനിമയുടെ ക്രൂ ആൻഡ് കാസ്റ്റിലെ മൊത്തം ആൾക്കാരുമായിട്ടുള്ള സംസാരമാണ് ഇത്രയും സമയം ഉണ്ടായിരുന്നത്. കൂടേണ്ടത് ഞാൻ ആർജി ജോബിയാണ്. ഇവരോടൊപ്പം ഇത്രയും സമയം ചിലവഴിക്കാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷമായിട്ട് തോന്നുന്നു. എക്സ്പെഷ്യലി ഈ ഒരു ടീമിനോട് ഭയങ്കര വൈബാണ്. ഈ വൈബ് അങ്ങനെ തന്നെ പോട്ടെ, ഈ സ്നേഹം അങ്ങനെ തന്നെ പോട്ടെ, നിലനിന്ന് പോട്ടെ. ഇനി മികച്ച സിനിമകൾ ഇനി ഇവരിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം, ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച് കേട്ടോ. താങ്ക് യു.